നമസ്കാരം. ജെ പി എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിജേഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ്. നമ്മുടെ ലൈഫുകളിൽ നമ്മളെപ്പോഴും നമ്മൾ സന്തോഷമായിട്ടോ ഒന്നും നമുക്കിരിക്കാൻ ഒരിക്കലും കഴിയില്ല. നമുക്ക് ചില ടൈമുകളിൽ നമുക്ക് കുറേയേറെ പ്രോബ്ലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം നമ്മുടെ ലൈഫിൽ. ആ പ്രതിസന്ധി വരുന്ന ടൈമിൽ നമ്മൾ ആ പ്രതിസന്ധിയിൽ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ലൈഫിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ആ തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ നമുക്ക് എന്ത് പ്രോബ്ലങ്ങളും എന്ത് പ്രശ്നങ്ങളും വന്നാലും നമുക്ക് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ ആ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ചില ടൈമുകളിലുണ്ട് നമുക്ക് കുറച്ച് കാലം ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഒരു ജോബിനോ ഒരു ക്ലാസ്സിനോ നമുക്കൊന്നും കിട്ടാതെ പോകാം. ക്ലാസ്സോ എന്തെങ്കിലും നിങ്ങളൊരു വിഷയത്തിൽ തോറ്റു പോയതിന് കാരണം കൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നിരിക്കാം. ആ ടൈമുകളിലൊക്കെ നമുക്ക് നമ്മുടെ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ചിലപ്പം പരിഹാസ്യങ്ങളൊക്കെ വന്നിരിക്കാം. അതൊന്നും ഉൾക്കൊള്ളാതെ ഞാൻ എനിക്ക് ജയിക്കാൻ കഴിയും, ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നൊരു ആത്മവിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കും. അല്ലാത്തവർ മാത്രമാണ് വിജയങ്ങൾ കൊയ്ക്കൊള്ളാരെയും അവരാ ടൈമുകളിൽ ഡിപ്രഷൻ അടിച്ച് ജീവൻ തന്നെ നശിപ്പിക്കു പോകുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആ ടൈമുകളിൽ നിങ്ങൾക്കൊരു അവസരം തേടി വീഴും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മളെല്ലാം വീടുകളിൽ കുറച്ച് കാലം വീടുകളിൽ ഇരിക്കേണ്ടി വരും. ആ ടൈമുകളിലും നമ്മൾ ടെൻഷൻ ഒന്നും വരരുത്. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് അവസരം നമുക്ക് വേണ്ടി തേടിയെത്തും. ഈ ദൈവം നമ്മളെ ജനിപ്പിച്ചത് നമുക്കൊരു ലക്ഷ്യവും നമുക്കൊരു കടമയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നത് മനസ്സിൽ ഉറപ്പിച്ച ശേഷം നമ്മൾ വീടുകളിൽ ഇപ്പോൾ ഇരിക്കുന്നത് പുതിയൊരു നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് എന്നൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്താണോ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തേക്കുള്ള ഒരു പടി നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾ ആ പ്രതിസന്ധി ടൈമുകളിൽ നിങ്ങൾ തരണം ചെയ്യുകയും നിങ്ങൾ അതിനുള്ള പ്ലാനുകൾ അന്ന് തന്നെ തുടങ്ങണം. അന്ന് ആ പ്രതിസന്ധി സമയങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾ മനസ്സിലൊരു കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കമൻറ്റ് ചെയ്യും, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യും. താങ്ക് യു.